ഹായ് ചിൽഡ്രൻ വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് സിൻഡ്രല എന്ന മനോഹരമായ സ്റ്റോറിയുടെ പാർട്ട് ത്രീ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ട് വൺ പാർട്ട് ടു വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ് ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നേരെ പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോവുക ആറാം ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോസ് ആദ്യം കാണണം അങ്ങനെ ആകുമ്പോഴേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളൂ ഇനി പാർട്ട് വൺ പാർട്ട് ടു വീഡിയോയിൽ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിൻഡ്രല എന്ന് പറയുന്ന നല്ല ലെവലിൽ ജീവിച്ചു വരികയായിരുന്ന ഒരു പെൺകുട്ടി അമ്മ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ രണ്ടാമത്തെ വിവാഹം ചെയ്തു രണ്ടാമത് വിവാഹം ചെയ്തു വന്ന രണ്ടാനമ്മ ആ സ്ത്രീ അവർക്ക് ഓൾറെഡി രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു വളരെ ദുഷിച്ച മനസ്സുള്ളവരായിരുന്നു ആ രണ്ടാനമ്മയും അവരുടെ രണ്ട് മക്കളും സിലിണ്ടറൊക്കെ കൊണ്ട് വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യിപ്പിച്ചു വളരെ മോശം ഭക്ഷണം കൊടുത്തു വളരെ മോശം വസ്ത്രം കൊടുത്തു കിടക്കാൻ പോലും കൃത്യമായിട്ട് അതല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുത്തില്ല ആ ഇരിക്കെ ആ നാട്ടിലെ രാജകുമാരൻ വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ് ആ നാട്ടിലെ എല്ലാ വിവാഹം ചെയ്യാത്ത ചെറിയ പെൺ കുട്ടികളെയും എന്താണ് ക്ഷണിക്കുകയാണ് ഒരു പോൾ പാർട്ടി ഡാൻസ് പാർട്ടിയിലേക്ക് അപ്പോൾ രാജകുമാരി ആവാനുള്ള ഒരു സുവർണാവസരമാണ് എല്ലാ പെൺകുട്ടികൾക്കും സിൻഡ്രലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് രണ്ടാനമ്മയുടെ ഈ രണ്ട് മക്കൾ പെൺമക്കളെല്ലാം വളരെ നല്ല ഭംഗിയുള്ള വസ്ത്രക്കാണിഞ്ഞ് പോയി സിൻഡ്രലൊക്കെ ആണെങ്കിൽ ഒന്നും ഇല്ല സിൻഡ്രലവർ കൊണ്ടുപോകുന്നില്ല കാരണം വളരെ മോശം വസ്ത്രമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോ കാരണങ്ങൾ ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമയത്താണ് ഫേരി ഗോഡ് മദർ അതായത് മന്ത്രവാദമൊക്കെ അറിയുന്ന ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് സിൻഡ്രലക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകളും കൊടുക്കുകയാണ് അതായത് ആറ് എലികൾ പിടിച്ചു കൊടുത്തിട്ട് എലികളൊക്കെ എന്താക്കി കുതിരകളാക്കി അതുപോലെ തന്നെ മത്തൻ പിടിച്ചിട്ട് ഒരു അവർക്ക് ഈ കുതിരക്ക് വലിക്കാനുള്ള വണ്ടിയാക്കി പല്ലികളെ ആറ് പല്ലികളെടുത്തിട്ട് ഇവരുടെ പരിചാരകരാക്കി അതായത് സിൻഡ്രലക്ക് കൊട്ടാരത്തിലൊക്കെ പോകുമ്പോൾ എന്താണ് പറയുക സിൻഡ്രലയുടെ വേലക്കാരെ പോലെ ആക്കി സിൻഡ്രലയുടെ വൃത്തികെട്ട വസ്ത്രങ്ങളൊക്കെ മാറി നല്ല വില കൂടിയ വസ്ത്രങ്ങളാക്കി മാറ്റി എന്നിട്ട് കൊട്ടാരത്തിലേക്ക് ഈ ഡാൻസ് പാർട്ടിയിലേക്ക് പോകാൻ പറഞ്ഞു പക്ഷേ ഒരൊറ്റ നിബന്ധന പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും തിരികെ വരണം ഇല്ലെങ്കിൽ ഈ മാജിക്ക് എല്ലാം പഴയ പോലെ തന്നെ ആവും അപ്പോൾ അതിന് മുമ്പ് നേരത്തെ വരണം എന്ന് പറഞ്ഞു ഇനി നമുക്ക് ബാക്കി നോക്കാം ദ ബോൾ ബോൾ എന്ന് പറഞ്ഞാൽ ഡാൻസ് പാർട്ടിയാണ് സിൻട്രല വെൻ ടു ദ ബോൾ ട്രസ്റ്റ് ഇൻ വണ്ടർഫുൾ ക്ലോത്ത്സ് അങ്ങനെ ബോൾ പാട്ടിലേക്ക് സിൻഡ്രല പോവുകയാണ് അണിഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമായ അത്ഭുതകരമായ വസ്ത്രങ്ങളാണ് പക്ഷേ റോഡ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏത് മറ്റേ റോഡല്ല ആർ ഒ എ ഡി റോഡല്ല മറിച്ച് ഓടിച്ചു എന്നാണ് അർത്ഥം റോഡ് ഇൻ ദ റെഡ് കോച്ച് അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ വിടുകയാണെന്ന് കുതിര റെഡ് കളറുള്ള അട്രാക്റ്റീവായ കളറാണല്ലോ റെഡ് ആ റെഡ് കളറുള്ള കുതിരവണ്ടി ഇങ്ങനെ ഓടിച്ച് പോവുകയാണ് സിൻഡ്രല സിക്സ് ഫുഡ് മെൻ വെയ്റ്റഡ് ഓൺ ഹെയർ ആറ് വേലക്കാർ അതല്ലെങ്കിൽ വൃത്തിയര് പരിചാരകർ അവൾക്ക് വേണ്ടി അവിടെ വണ്ടിയുടെ അടുത്ത് വെയിറ്റ് ചെയ്തു ഇൻ ദ ബോൾ റൂം ആ ഡാൻസിൻ്റെ റൂമിൽ ഷി ലുക്ട് ലൈക്ക് എ പ്രിൻസസ് അവളൊരു പ്രിൻസസ് രാജകുമാരിയെ പോലെ തോന്നിച്ചു അപ്പോൾ കാണുന്നവരൊക്കെയുള്ള രാജകുമാരിയാണെന്നാണ് കരുതുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ രാജകുമാരിയല്ലല്ലോ നത്തിങ് വാസ് ദെൻ ഹേർഡ് ബറ്റ് എ കൺഫ്യൂസ്ഡ് നോയ്സ് ഒന്നും വേറൊന്നും കേൾക്കുന്നില്ല എല്ലാവരും സിൻറിലെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതാണ് ഒരു കൺഫ്യൂസ്ഡ് നോയിസ് എന്തോ ഒരു ശബ്ദം എങ്ങനെ അപ്പം ശബ്ദം എങ്ങനെ കേൾക്കുന്നുണ്ട് ഹൗ ബ്യൂട്ടിഫുൾ ഷീസ് എല്ലാവരും ഇങ്ങനെ പറയാം ഓ എന്തൊരു ഭംഗിയുള്ള പെൺകുട്ടി ഹൗ ബ്യൂട്ടിഫുൾ ഷീസ് എന്ത് മനോഹര മനോഹരിയാണ് ഇവിടെ കാണാൻ ദ പ്രിൻസ് നോട്ടീസ് ടു അറ്റ് വൺസ് അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ ക്വിക്ക്ലി പെട്ടെന്ന് പ്രിൻസ് പെട്ടെന്ന് തന്നെ ആരെ നമ്മുടെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള സിൻഡ്രലയാണ് നോട്ടീസ് ചെയ്തത് എന്താ കാരണം വസ്ത്രം വസ്ത്രക്കത്രയും മനോഹരമാണ് അപ്പോൾ പ്രിൻസ് രാജകുമാരനും പെട്ടെന്ന് തന്നെ സിൻഡ്രലെ നോട്ടീസ് ചെയ്തു ഹി ഡാൻസ്ഡ് ഓൺലി വിത്ത് ഹെയർ ഇനി രാജകുമാരൻ ഡാൻസ് ചെയ്തത് സിൻട്രലയോടൊപ്പം മാത്രമാണ് അവിടെ ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് പക്ഷേ സിൻഡ്രലയോടൊത്ത് മാത്രമാണ് രാജകുമാരൻ ഡാൻസ് ചെയ്തത് ഹെർ സിസ്റ്റേഴ്സ് വേർ നൗ ജെലസ് ഓഫ് ഹെയർ സിൻഡ്രലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഓൾറെഡി ഇവിടെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവർക്കൊക്കെ ഇവളോട് അസൂയായി പക്ഷേ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിന് അറിയില്ല ഇത് എന്നുള്ള കാര്യം കേട്ടോ പട്ട് ദിഡ് നോട്ട് റെക്കഗ്നൈസ് സിൻഡ്രല സ്റ്റെപ്പ് സിസ്റ്റേഴ്സിന് സിൻഡ്രലയെ തിരിച്ചറിയാൻ റെക്കഗ്നൈസ് ചെയ്യാൻ തിരിച്ചറിയാൻ സാധിച്ചില്ല കാരണം രാജകുമാരിയാണെന്ന് ചെയ്തു രാജകുമാരി എന്നാണ് ഇവർ കരുതുന്നത് ഷി വെൻറ്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോട്ട് എബൌട്ട് ദ ടൈം അങ്ങനെ സിൻഡ്രല ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടേയിരുന്നു രാജകുമാറിനൊപ്പം ഫോർഗോട്ട് മറന്നു എബൌട്ട് ദ ടൈം സമയത്തെക്കുറിച്ച് മറന്നു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഇതെല്ലാം മാറുമല്ലോ അതായത് ഈ മാജിക് ഒക്കെ മാറുമല്ലോ അത് ആ കാര്യം സിൻട്രലങ്ങ് മറന്നുപോയി ദെൻ ദ ക്ലോക്ക് സ്റ്റാർട്ടഡ് ടു സ്ട്രൈക്ക് ട്വൽവ് അങ്ങനെ പന്ത്രണ്ട് മണിയുടെ സമയമായി അങ്ങനെ ക്ലോക്ക് അടിക്കാൻ തുടങ്ങി ഷീ നൗ റിമേർഡ് ദ വേർഡ്സ് ഓഫ് ദ ഫേരി ആ നേരത്തെ മന്ത്രവാദം കാരണം ആ സ്ത്രീയുണ്ടല്ലോ ഫേരി അവരുടെ വാക്കുകൾ ഇപ്പോൾ റിമമ്പേർഡ് ഓർത്തുപോയി ആര് നമ്മുടെ സിൻഡ്രല്ല ഷി ബോഡ് ടു ദ പ്രിൻസ് പ്രിൻസിന് വണങ്ങി ബോഡ് വണങ്ങി ആൻഡ് റാൻ ക്വിക്ക്ലി ഔട്ട് ഓഫ് ദ ബോൾ റൂം എന്നിട്ട് വേഗം അവിടെ നിന്ന് ഓടിപ്പോയി ബോൾ റൂം ഇല്ലെങ്കിൽ എന്താണ് ആ മനോഹരമായ വസ്ത്രങ്ങളൊക്കെ പോയിട്ട് കീറി പറഞ്ഞ വസ്ത്രമായിട്ട് വരും അപ്പോൾ ബോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി സിൻഡ്രല അറൈവിങ് ഹോം വീട്ടിലേക്ക് എത്തി ഷി റാൻ ടു സീക്ക് ഔട്ട് ഹെർ ഗോഡ് മദർ ടു ടെൽ എവ്രിഥിങ് ദ ബോൾ എന്നിട്ട് സിൻഡ്രല നേരെ ഗോഡ് മദറിനെ അന്വേഷിച്ചു എന്തിനെ ടു ടെൽ എവ്രിഥിങ് എല്ലാം പറയാൻ ദാറ്റ് ഹാഡ് ഹാപ്പൻ അറ്റ് ദ ബോൾ ആ ബോൾ പാർട്ടിയിൽ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയാൻ സിൻഡ്രല ഈ ഗോഡ് മദറിന് തിരഞ്ഞുപോയി She സെഡ് ദാറ്റ് she ഹാർട്ട്ലി വിഷ്ഡ് ഷീ കുഡ് ഗോ ടു ദ ബോൾ ദ നെക്സ്റ്റ് ഡേ ആസ് വെൽ ബിക്കോസ് എ പ്രിൻസ് ഹാഡ് ഇൻവൈറ്റഡ് ഹെഡ് എന്നിട്ട് ഇവിൾ പറയാ സിൻട്രലെ പറയാം ഷീ ഹാർട്ട്ലി വിഷ്ഡ് നല്ല സന്തോഷത്തോടെ വിഷ് ചെയ്യുന്നു ആഗ്രഹിക്കുകയാണ് സിൻട്രലക്കിപ്പോൾ നല്ല ആഗ്രഹമുണ്ട് ഷീ കുഡ് ഗോ ദോ ടു ദ ബോൾ ദ നെക്സ്റ്റ് ഡേ ടു രണ്ടാം ആസ് വെൽ അതായത് നാളെ കൂടെ ഇപ്പം ഇന്ന് പോയല്ലോ ബോൾ പാട്ടിൽ അതേപോലെ നാളെ കൂടെ എനിക്ക് ബോൾ ഡേ ഈ ഡാൻസ് പാർട്ടിയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട് കാരണം പ്രിൻസ് എന്നെ ഇൻവൈറ്റ് ചെയ്തു ക്ഷണിച്ചു കാരണം പ്രിൻസിനെ ഏറ്റവും അവിടെ വന്ന എല്ലാ പെൺകുട്ടികളും വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സിൻഡ്രലയാണ് ദെൻ ഹെർ ടു സിസ്റ്റേഴ്സ് നോക്ക് അറ്റ് ദ ഡോർ ഇനി സിൻഡ്രലയുടെ രണ്ട് സിസ്റ്റേഴ്സ് ഇനിയാണ് വരുന്നത് അവർ കുറച്ച് ലേറ്റാണ് അപ്പോൾ അവർ നോക്ക് ചെയ്തു നോക്ക് അറ്റ് ദ ഡോർ എന്ന് പറഞ്ഞാൽ കഥകിൽ മുട്ടി സിൻഡ്രല റാൻഡ് സി അങ്ങോട്ട് ഓടിപ്പോയി ആൻഡ് ഓപ്പൺ ടു ദ ഡോർ എന്നിട്ട് ഡോർ തുറന്നു ഇനി സിൻട്രല ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് കാരണം ഇപ്പോൾ സിൻട്രലിന്റെ വസ്ത്രമൊക്കെ എന്താണ് ആ പഴയ കീറിപ്പറഞ്ഞ വസ്ത്രമാണ് അപ്പോൾ ഇവർക്കറിയില്ല സെൻട്രൽ അവിടെ ഉണ്ടായിരുന്നു ആ മനോഹരയായിട്ടുള്ള രാജകുമാരി സെൻട്രലായിരുന്നൊന്നും അവർക്കറിയില്ല അപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെയാണ് സെൻട്രലിൽ സംസാരിക്കുന്നത് യു സ്റ്റേഡ് സച്ച് എ ലോങ് ടൈം സെൻട്രൽ പറയാം ആ നിങ്ങളിപ്പോൾ അവിടെ കുറേ സമയം നിന്നോ സ്റ്റേറ്റ് ഷീ ക്രൈഡ് ക്രൈഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞു ഗ്യാപ്പിംഗ് ഇങ്ങനെ അന്താളിച്ചുകൊണ്ട് ഇങ്ങനെ വായക്ക് പൊളിച്ച് ഇങ്ങനെ എങ്ങനൊക്കെ പറഞ്ഞിട്ട് ഗ്യാപ്പിംഗ് റബ്ബിങ് ഹെയർ ഐസ് എന്നിട്ട് നമ്മളിപ്പോൾ ഉറക്കുന്ന എഴുന്നേറ്റ് അങ്ങനെ ഇങ്ങനെ വയലിങ്ങനെ തുറന്നിങ്ങനെ എന്ന് പറയില്ല നമ്മൾ അങ്ങനെ ഗ്യാപ്പിംഗ് വയലൂടെ ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് റബ്ബിങ് എന്ന് പറഞ്ഞാൽ ഉരക്കന്നാണ് ഹെയർ ഐസ് കണ്ണുകൾ തിരുമ്മി ഇവിടെ ഉരക്കെന്നാണ് ഉദ്ദേശിച്ചത് തിരുമ്പെന്നാണ് കണ്ണുകൾ തിരുമ്മി ആൻഡ് സ്ട്രെച്ചിങ് ഹെർ സെൽഫ് അങ്ങനെ കൈകള് നമ്മൾ ഉറക്കുന്ന എഴുന്നേറ്റല്ല കയ്യും കാലൊക്കെ ഒന്നും ഇങ്ങനെ നീട്ടി പിടിക്കൂലേ അങ്ങനെ എന്താണ് സ്ട്രെച്ച് ചെയ്തു അവളുടെ ബോഡിയൊക്കെ ഒന്നിങ്ങനെ ഇങ്ങനെ ഹെർ സെൽഫ് ആസ് ഇഫ് ഷി ഹാഡ് ബീൻ സ്ലീപ്പിംഗ് എന്താണ് ഇത്രയും നേരം സിൻഡ്രല ഉറങ്ങുകയായിരുന്നു എന്നുള്ള ധാരണ കൊണ്ടുവരാൻ അങ്ങനെ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാന് സിൻട്രല കുറെ കണ്ണൊക്കെ തിരുമ്പി ഇങ്ങനെ കോട്ടുവായൊക്കെ കെട്ടി ഇങ്ങനെ നിന്നു എന്നിട്ട് പറയാം അപ്പം സിസ്റ്റേഴ്സ് സിൻട്രലയോട് പറയട്ടോ ഇഫ് യു ഹാഡ് ബീൻ അറ്റ് ദ ബോൾ സെറ്റ് വൺ ഓഫ് അവർ സിസ്റ്റേഴ്സ് യു വുഡ് നോട്ട് ഹാവ് ബീൻ ട്രൈഡ് ടയർഡ് വിത്ത് ഇറ്റ് ആ അത്രയും മനോഹരമായ ബോൾ പാർട്ടിയായിരുന്നു അവിടെ സംഭവിച്ചത് നീ ആ ബോൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നീയും നീയുമങ്ങത്തന്നെയായിരുന്നു എന്താണ് ഇവിടെ വെയിറ്റ് യു വുഡ് ഹാവ് യു വുഡ് നോട്ട് ഹാവ് ബീൻ ടയർഡ് വിത്ത് ഇറ്റ് അതായത് മടുക്കില്ല അത്ര മനോഹരമായിട്ടുള്ള ബോൾ പാട്ടിയായിരുന്നു ദ ഫൈനസ്റ്റ് പ്രിൻസസ് വാസ് ദർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദാറ്റ് മോർട്ടൽ ഐസ് ഹാവ് എവ സീൻ എന്താ പറഞ്ഞത് ഫൈനസ്റ്റ് പ്രിൻസസ് ഒരുപാട് രാജകുമാരിമാർ ഈ ലോകത്തുണ്ട് അതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു രാജകുമാരി ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസസ് രാജകുമാരി അവിടെ ഉണ്ടായിരുന്നു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദ മോർട്ടൽ ഐസ് ഹാവ് എവർ സീൻ മോർട്ടൽ ഐസ് എന്ന് പറഞ്ഞാൽ നശ്വരമായിട്ടുള്ള കണ്ണുകൾ അതായത് മനുഷ്യൻ്റെ കണ്ണുകൾ എന്നാണ് ഉദ്ദേശിച്ചത് മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരിയായിട്ടുള്ളൊരു പ്രിൻസസ് അവിടെ ഉണ്ടായിരുന്നു സിൻഡ്രലാ സീംഡ് വെരി ഇൻഡിഫറെ ടു വാർത്ത് ഇപ്പോൾ സിൻട്രലെ കുറിച്ചാണ് ഈ പറയുന്നത് സിൻട്രലൊക്കെ അത് മനസ്സിലായി പക്ഷേ സിൻട്രൽ അതൊന്നും പുറത്ത് കാണിച്ചില്ല അതാണ് ഷീ സിൻട്രലാ സീംഡ് എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടു വെരി ഇൻഡിഫറൻറ്റ് ഇൻഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ നിസ്സംഗത അത് ഒരാൾ പറയുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാതെ ഇൻഡിഫ്രൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഡിഫറൻസ് ആയിട്ടൊരു ബന്ധു ഇല്ല കേട്ടോ ഇൻഡിഫ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പറഞ്ഞതുമായിട്ട് യാതൊരു അതിനൊന്നും മൈൻഡ് ചെയ്യാതെ എന്തെങ്കിലും പറയട്ടെ ആ രീതിയിൽ ഇവര് ഈ സിസ്റ്റേഴ്സ് പറഞ്ഞതിലൊന്നും സിൻഡ്രല്ല ഒരു താല്പര്യം കൊടുക്കുന്നില്ല ഗവനിക്കുന്നില്ല ഇൻഡിഫ്രണ്ട് ടു വാ ദി സെൻ ഇൻഡ്യയുടെ തീർച്ചയായിട്ടും ഷി ആസ് ദം ദ നെയിം ഓഫ് ദ പ്രിൻസസ് അപ്പോൾ സിൻഡ്രല്ല അവരോട് ചോദിച്ചു ആ പ്രിൻസസിന്റെ പേരെന്താ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് അറിയില്ല സിൻറല സ്മൈലിംഗ് റിപ്ലൈഡ് ഷി മസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻഡ്യറ്റ് ഹൗ ഹാപ്പി യു ഹാവ് ബീൻ കുഡ് നോട്ട് ഐ സി ഹെർ ഓ ഡിയർ സിസ്റ്റേഴ്സ് ടു ലെ മീ യുർ യെല്ലോ ഡ്രസ് വിച്ച് യു വെയർ എവറി ഡേ സിൻഡ്രല പറയാ ഷി മസ് ദി വെരി ബ്യൂട്ടിഫുൾ ഇൻഡ്യറ്റ് ആ അങ്ങനെയാണെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു പെൺകുട്ടി തന്നെയായിരിക്കും ആ ഒരു രാജകുമാരി ഹൗ ഹാപ്പി യു ഹാവ് ബീൻ കണ്ടോ നിങ്ങളൊക്കെ എത്രത്തോളം സന്തോഷവതികളാണ് ആ രാജകുമാരെ കണ്ടതിന് ശേഷം കുഡ് നോട്ട് ഐ സി ഹെർ ഓ എനിക്ക് ഞാൻ അവളെ കണ്ടോട്ടെ ആ സിസ്റ്റേഴ്സ് ആ ഡിയർ സിസ്റ്റർ ഡു ലെൻ മീ ലെൻ്റ് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തിന് ഉപയോഗിക്കാൻ തരിക അത് സ്വന്തമായിട്ട് തരികയല്ല തൽക്കാലത്തിന് എന്താണ് ധരിക്കാൻ തരിക യു ആർ യെല്ലോ ഡ്രസ്സ് നിങ്ങളുടെ യെല്ലോ ഡ്രസ്സ് വിച്ച് യു വെയർ എവറി ഡേ നിങ്ങൾ എല്ലാ ദിവസവും ധരിക്കുന്ന ഒരു യെല്ലോ ഡ്രസ്സുണ്ടല്ലോ അതെങ്കിലും ഒന്ന് എനിക്ക് ധരിക്കാൻ തരുമോ അതും ധരിച്ചുകൊണ്ട് ഞാൻ അടുത്ത പാർട്ടിക്ക് പോവട്ടെ എന്നാണ് സെൻട്രലെ ചോദിക്കുന്നത് യെസ് ടു ബി ഷ്യർ ക്രൈഡ് ഹെർ സിസ്റ്റർ അപ്പോൾ സിസ്റ്റർ പറയാം സ്റ്റെപ് സിസ്റ്റർ ആ ആയിക്കോട്ടെ എത്ര എന്താ ലെൻഡ് മൈ ക്ലോസ് ടു സച്ച് എ ഡേട്ടി സിൻഡർ വെഞ്ച് ആസ് യു ആൾ ആ ഞാനിപ്പോൾ തരാം എൻ്റെ വസ്ത്രം നിന്നെപ്പോലെ ഡേർട്ടി ആയിട്ടുള്ള അഴുക്ക് പിടിച്ച സിൻ്റർ വെഞ്ച് സിൻഡർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ് ഇങ്ങനെ കരി കരി പിടിച്ച വെൻഡർ വെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവെൻറ് അർത്ഥം ഒരുപാട് അർത്ഥമുണ്ട് വെൻഡറിന് അത് ഇംഗ്ലീഷിൻ്റെ ഓരോ ഓരോ അത് ഓരോ ഓരോ മീനിങ് ആണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു തൽക്കാലം നെലി വിലയില്ലാത്തൊരു വ്യക്തിനെ വിശേഷിപ്പിക്കുന്ന അർത്ഥത്തിലാണ് വെഞ്ച് എന്ന് പറഞ്ഞാൽ അത് തീരെ വാല്യൂ കൊടുക്കാത്ത ആൾ അത് വേലക്കാരി എന്നുള്ള അർത്ഥം കൊടുക്കുക സിൻ്റർ വെഞ്ച് എന്ന് പറഞ്ഞാൽ ആ കരി പിടിച്ച നിനക്ക് നിനക്കിപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രം തരാം എന്ന് ആ സിസ്റ്റർ പറയാം ഐ ഷുഡ് ബി സച്ച് എ ഫുൾ ആ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു വിഡ്ഡി ആവണം നിന്നെപ്പോലുള്ള കരി പിടിച്ചൊരു വേലക്കാരിക്ക് എൻ്റെ വസ്ത്രം ഞാൻ നിനക്ക് ധരിക്കാൻ തരണമെങ്കിൽ ഞാൻ വിഡിയാവണം ദൈൻ ഡിയർ ഫാമിലി ബേസ്റ്റ് ഇൻ ടു ലാഫ്റ്റർ എന്താ ഈ ബേസ്റ്റ് ഇൻ ടു ലാഫ്റ്റർ അത് അങ്ങനെ തന്നെ പഠിക്കണം ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടുക എന്നാണ് പക്ഷെ ഇവിടെ ബേസ്റ്റ് ഇൻ ടു ലാഫ്റ്റർ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു ആ ഒരു അർത്ഥം കൊടുത്താൽ മതി അപ്പോൾ ആ സിസ്റ്റർ പറയുകയാണ് നിന്നെ പോലെ കരി പിടിച്ചൊരു വേലക്കാർക്ക് ഞാൻ വസ്ത്രം തരണമെങ്കിൽ ഞാനൊരു വിഡി ആവണമെന്ന് പറഞ്ഞു അത് കേട്ടോടുകൂടി ആ ഫാമിലിയുള്ള എല്ലാവരോടും പൊട്ടിച്ചിരിച്ചു എന്നാ പറയുന്നത് ദ നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം ദു സിസ്റ്റേഴ്സ് വേർ അറ്റ് ദ ബോൾ രണ്ട് സിസ്റ്റേഴ്സും ബോൾ പാട്ടിയിലേക്ക് പോയി ആൻഡ് സോ വാ സിൻ സിൻഡ്രലയും പോയി ഡ്രസ്ഡ് ഈവൻ മോർ മാഗ്നിഫിസെന്റ് ദാൻ ബിഫോർ ഇവിടെ മാഗ്നിഫിസെൻറ്റലി എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവിലിന്നുള്ള അർത്ഥമാണ് ഇവിടെ മാഗ്നിഫിസെൻറ്റിൽ വലുതായിട്ട് എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ വലുതായിട്ട് വസ്ത്രം ചെയ്തതെന്നല്ല കൂടുതൽ അട്രാക്റ്റീവായി വസ്ത്രം ചെയ്ത് എന്നിട്ട് പോയി അതായത് തലേന്ന് സിൻഡറിൽ പോയപ്പോൾ ഉള്ള വസ്ത്രം അതുതന്നെ എല്ലാവരുടെയും കണ്ണില് എന്താ എല്ലാവരുടെയും കണ്ണിലാണ് അത്രയും എല്ലാവരും എന്താണ് അതിലങ്ങോട്ട് ക്യാപ്റ്റി ആയി പക്ഷേ ഇപ്രാവശ്യം സിൻഡറിൽ അതിനെ കളർ മനോഹരമായിട്ട് വസ്ത്രം ധരിച്ചിട്ടാണ് പോകുന്നത് ദ പ്രിൻസ് വാസ് ഓൾവേസ് ബൈ ഹെർ സൈഡ് എപ്പോഴും പ്രിൻസ് രാജകുമാരൻ സിൻഡ്രലയുടെ അടുത്താ ഉള്ളത് ആൻഡ് നെവർ സീസ്ഡ് ടു ഗിവ് ഹിസ് കോംപ്ലിമെൻറ്റ് ആൻഡ് കൈൻഡ് വേർഡ്സ് ടു ആർ പ്രിൻസ് ആണെങ്കിൽ ശരിക്കും സിൻഡ്രലയോട് ഭയങ്കര ഒരു എന്താണ് ഇഷ്ടമൊക്കെ വന്നു എന്നിട്ടോ എപ്പോഴും ഒപ്പം നിൽക്കും ആൻഡ് നെവർ സീസ്ഡ് സീസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്ഡ് ഒരിക്കലും അവസാനിപ്പിച്ചില്ല ടു ഗിവ് ഹിസ് കോംപ്ലിമെൻസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മനോഹരമായ വാക്കുകൾ എന്നുള്ള അർത്ഥം കൊടുത്താൽ മതി അല്ല ഗിഫ്റ്റ് എന്നുള്ള അർത്ഥമുണ്ട് അതായത് ഇങ്ങനെ സിൻഡ്രലയുടെ ഭംഗി ഇങ്ങനെ പുകഴ്ത്തു തന്നെ ഈ പുകഴ്ത്തലെന്ന് നിർത്തണ്ടേ കാരണം രാജകുമാർ അത്രത്തോളം സിൻഡ്രലെ ഇഷ്ടമായി ആൻഡ് കൈൻഡ് വേർഡ്സ് ടു വെയർ അങ്ങനെ ഒരുപാട് നല്ല വാക്കുകൾ സിൻഡ്രലെ ഇങ്ങനെ വർണ്ണിച്ച് പുകഴ്ത്തി ഇങ്ങനെ നടക്കുകയാണ് ആര് നമ്മുടെ രാജകുമാർ സിൻട്രല ഫോഗ് എബൌട്ട് ദ ടൈം വീണ്ടും സിൻഡ്രല സമയത്തെ കുറിച്ച് മറന്നു ഷീ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് നോ ലേറ്റർ ദാൻ ഇലവൻ വെൻ ഷീ കൌണ്ട് ദ ക്ലോക്ക് സ്ട്രൈക്കിംഗ് ട്വൽവ് അപ്പോൾ അവിടെ പന്ത്രണ്ട് അടിച്ചു അപ്പോൾ സിൻട്രല എന്താ കരുതേ കരുതുന്നത് പതിനൊന്ന് മണിയായിട്ടുള്ള പക്ഷെ പന്ത്രണ്ട് മണിയായി ഷീ ജം ഡബ് ആൻഡ് ഫ്ലഡ് അപ്പോൾക്ക് മനസ്സിലായി ശബ്ദം പന്ത്രണ്ട് അടിച്ചപ്പോൾ അവൾ അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് ഷി ജം ഡ് അവൾ കണ്ട് ചാടി ആൻഡ് ഫ്ലഡ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയിന്നാ ആസ് നിമ്പിൾ ആസ് എ ഡിയർ നിമ്പിൾ എന്ന് പറഞ്ഞാൽ ക്വിക്ക് എന്നാണ് ഇവിടെ അർത്ഥം ആസ് എ ഡിയർ ഡിയർ എന്ന് പറഞ്ഞാൽ മാന് ഒരു മാ മാന് ഭയങ്കര സ്പീഡല്ലേ ഓടാൻ അപ്പോൾ മാന് മാന് അത്രത്തോളം വേഗതയുണ്ട് അതുപോലെ വേഗത്ത് സീൻറ്ററിൽ അവിടെ നിന്ന് ഓടിപ്പോയി ഇൻ ഹെർ ഹറി ഹറി എന്ന് പറഞ്ഞാൽ ഹേസ്റ്റ് അല്ലെങ്കിൽ വേഗത്തിൽ അവൾ ഓടിയ സമയത്ത് ഷീ ലെഫ്റ്റ് വൺ ഓഫ് ഹർ ഗ്ലാസ് ഷൂസ് ഇൻ ദ ബോൾ റൂം ആ ബോൾ റൂമിൽ അവളുടെ ഒരു ഗ്ലാസ് ഷൂ അവിടെ ഇട്ടു മറന്നുപോയി കാരണം വേഗത്തിൽ ഓടിയ സമയത്ത് അവളുടെ ഷൂവിൽ ഗ്ലാസ് ഷൂ ആണല്ലോ ധരിക്കുന്നത് അല്ല ഒരു ഷൂ അവിടെ വെച്ച് മറന്നുപോയി ആസ് ഷീ റീച്ച്ഡ് ദ കോച്ച് ആ കുതിരവാണ്ടിയിൽ അങ്ങ് എത്തിയ സമയത്ത് ഷീ ഹേർഡ് ദ ലാസ്റ്റ് ഡിങ് ഡോങ് ഡിങ് ഡോങ് ഇവിടെ ഉദ്ദേശിച്ചത് ക്ലോക്കിൻ്റെ ആ സമയം അടിക്കുന്ന സമയമാണ് അപ്പോൾ പന്ത്രണ്ടിലെ ആ ഡിങ് ഡോങ് അങ്ങനെ വൺ ടു ത്രീ അടിക്കുന്നുണ്ടാകും അങ്ങനെ പന്ത്രണ്ടാമത്തെ ഡോങ് അടിച്ചത് ഇവൾ കേട്ടു സഡൻലി ദ കോച്ച് ബി കെമ എ പംകിൻ പെട്ടെന്ന് ആ കുതിര വണ്ടി ആ വണ്ടി പംകിൻ മത്തനായി മാറി ദ ഹോഴ്സ് ടേൺഡ് ഇൻറ്റു മൈസ് ആ കുതിരകളോ മൈസ് എലുകളായി മാറി ആൻഡ് ദ ഫുഡ് മേൻ ഇൻ ടു ഗ്രീൻ ലിസേർട്സ് ഈ വേലക്കാരൊക്കെ എന്തായി മാറി ഇവരുടെ കൂടെ ആറ് വൃത്തിയരുണ്ടല്ലോ ഇവരൊക്കെ ലിസേർട്സ് ഗ്രീൻ ലിസേർട്സ് പച്ച നിറമുള്ള പല്ലികളായി മാറി ഹെർ ക്ലോത്ത്സ് ബിക്കേം ദ ഓൾഡ് റാഗ്സ് അഗൈൻ അവരുടെ വസ്ത്രമൊക്കെ എന്തായിട്ട് മാറി ഓൾഡ് റാഗ്സ് ആ കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങളായി മാറി ബട്ട് ദ വൺ ഷൂ ഓൺ ഹെർ ഫുറ്റ് വാസ് അൺചെയ്ഞ്ച്ഡ് പക്ഷേ അവളുടെ കാലിൽ ഒരു കാലിലപ്പോൾ ഷൂ ഉള്ളൂ ആ ഗ്ലാസ്സിന് ഷൂ അത് പക്ഷേ മാറിയില്ല കേട്ടോ അത് അതുപോലെ തന്നെ നിന്നു ഷീ റീച്ച് ഹോം ബിഫോർ ഹെർ സിസ്റ്റേഴ്സ് അറൈവ്ഡ് പക്ഷേ അവൾക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല പക്ഷെ എന്നാൽ പോലും അവൾ സിസ്റ്റേഴ്സ് വരുന്നതിനേക്കാളും നേരത്തെ വീട്ടിലെത്തി റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു സോ ദിഡ് നോട്ട് നോ എബൌട്ട് ഹെർ ഗോയ് ടു ദ ബോൾ അങ്ങനെ സിസ്റ്റേഴ്സിന് വീണ്ടും മനസ്സിലായില്ല എന്താ മനസ്സിലായില്ല സിൻട്രല അവിടെ ബോൾ പാട്ടിക്ക് പോയിരുന്നു എന്നുള്ള കാര്യം സിസ്റ്റേഴ്സിന് വീണ്ടും മനസ്സിലായില്ല ഇനി നെക്സ്റ്റ് സെക്ഷൻ സേർച്ച് തിരയിലാണേ ഇവിടെ എന്താ തെരഞ്ഞെടു നമുക്ക് നോക്കാം രാജകുമാരൻ തെരഞ്ഞു നടക്കുകയാണ് ഇനി സിൻട്രലയുടെ വീട് ഏതാണ് ആരാണ് ഈ സിൻട്രല എന്ന് കാരണം സിൻട്രല എന്നുള്ള പേരൊന്നും അറിയില്ല ഒരു രാജകുമാരെന്നേ അറിയുള്ളൂ അപ്പോൾ ഇവിടെ അന്വേഷിച്ച് നടക്കുകയാണ് അതാണ് ഈ സേർച്ച് ദ പ്രിൻസ് ബിക്കേം വെരി സാഡ് ഈ രാജകുമാരന് ഭയങ്കരമായിട്ട് സങ്കടമായി സാഡെന്ന് പറഞ്ഞ സങ്കടമായി വെൻ സിൻട്രല ലെഫ്റ്റ് ഹീം ഈ സിൻട്രല രാജകുമാരോടെ ഉപേക്ഷിച്ച് പോലെ ഉപേക്ഷിച്ച് പോയതല്ല ശരിക്കും ഇവിടുന്ന് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും അവിടുന്ന് ഓടി പോകുന്നതാണ് പക്ഷെ അത് രാജകുമാരൻ അറിയില്ലല്ലോ അപ്പോൾ രാജകുമാര് ഭയങ്കര സങ്കടമായിട്ട് ഹി സെർവൻസ് ബ്രോട്ട് ഹിം ദ ഗ്ലാസ്ല ഹാറ്റ് ലെഫ്റ്റ് ഇൻ ദ റൂം രാജകുമാരൻ്റെ സെർവെൻസ് എന്ത് ചെയ്തു ബ്രോട്ട് ഹീം കൊണ്ടുവന്ന് കൊടുത്തു ദ ഗ്ലാസ് ഷൂ ആ ഗ്ലാസ് ഷൂ അതാരും ഉപേക്ഷിച്ചതാ സിൻട്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ റൂം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചത് ആ റൂം ഓടിയ പോയ സമയത്ത് ഗ്ലാസ് ഷോവിടെ ഇട്ടല്ലോ അത് രാജകുമാരൻ്റെ അടുത്തേക്ക് ഈ വൃത്തിയിൽ കൊണ്ടുവന്ന് കൊടുത്തു ഹി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ ഹു ഹാ ഡാൻസ്ഡ് വിത്ത് ഹിം അങ്ങനെ ആ രാജകുമാരനെ കണ്ട ആവശ്യമുണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ആ ബ്യൂട്ടിഫുൾ ഗേൾ അദ്ദേഹത്തിനൊപ്പം ഡാൻസ് ചെയ്താൽ ബ്യൂട്ടിഫുൾ ഗേൾ ആരാണെന്ന് കണ്ടെത്തണം ദ നെക്സ്റ്റ് ഡേ ഹി സെൻഡ് മെസ്സഞ്ചേഴ്സ് ടു അനൗൺസ് ദാറ്റ് ദ പ്രിൻസ് വുഡ് വിസിറ്റ് എവറി ഹോം ടു ഫൈൻഡ് ഔട്ട് ദ ലേഡി പിറ്റേ ദിവസം മെസ്സെഞ്ചേഴ്സ് അതായത് ഇവിടെ ജന ഇവ രാജാവിൻ്റെ ദൂതന്മാരെ പറഞ്ഞയച്ചു ഓരോ വീട്ടിലും രാജകുമാരൻ എന്താണ് ഈ രാജകുമാരൻ ഓരോ വീട്ടിലും വരും എന്നിട്ട് വിസിറ്റ് ചെയ്യും എന്നിട്ട് ആ ലേഡിയെ കണ്ടെത്താൻ പോവുകയാണെന്ന് ഉള്ള മെസ്സേജ് എല്ലാ വീടുകളിലേക്കും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സെഞ്ചേഴ്സ് പോയി ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദ ലേഡീസ് ഈ വാർത്ത എക്സൈറ്റഡ് ഉത്തേജിപ്പിച്ചു ദ ലേഡീസ് സ്ത്രീകളെ അപ്പോൾ അവിടുള്ള സ്ത്രീകൾക്കൊക്കെ അത് കേട്ട് ഭയങ്കര സന്തോഷമായി ആ രാജകുമാരൻ വീട്ടിലേക്ക് വരാണല്ലോ അപ്പോൾ ഇപ്പോൾ ഇനിയും വീണ്ടും ഒരു ചാൻസ് ആണല്ലോ ഇനി അഥവാ ഞങ്ങൾക്ക് ഞങ്ങളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാജകുമാരൻ വിവാഹം ചെയ്യാമല്ലോ എന്ന് കരുതി അവരൊക്കെ സന്തോഷിച്ചിരുന്നു ദ ടു സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വേർ വെരി ഗ്ലാഡ് ഇവിടെ രണ്ട് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ സിൻഡ്രലയുടെ രണ്ട് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അവർക്ക് വളരെ ഗ്ലാഡാണ് സന്തോഷവതികളായി ബിക്കോസ് ദേ ഹാഡ് പ്രറ്റി ഫീറ്റ് കാരണം അവരുടെ കാലുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഫീറ്റ് എന്ന് പറഞ്ഞാൽ കാലുകൾ ഫുട് എന്ന് പറഞ്ഞ കാല് ഒരു കാല് രണ്ട് കാലുകളാണെങ്കിൽ ഫീറ്റ് അപ്പോൾ അവർക്ക് നല്ല പ്രറ്റി ബ്യൂട്ടിഫുൾ ആയി കാലുകളുണ്ട് അപ്പോൾ നല്ല മനോഹരമായി ഈ ഷൂ ഒക്കെ ധരിക്കുമ്പോൾ എൻ്റെ മനോഹരമായ കാലുകൾ കണ്ട് എന്താണ് രാജകുമാരനെ എന്നെ വിവാഹം ചെയ്താലോന്ന് കരുതി ദേ പുട്ട് ഓൺ ദർ ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് വെയ്റ്റഡ് ഫോർ ദ പ്രിൻസ് ഇനിയോ രാജകുമാരനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ബെസ്റ്റ് ക്ലോത്ത്സ് അവരുടെ ഏറ്റവും മികച്ച വസ്ത്രം ധരിച്ച് ഇങ്ങനെ കാത്തിരുന്നു അപ്പം സിൻഡ്രൽ ഐ ഡിഡൻറ്റ് ഹാവ് എനി ഗുഡ് ക്ലോത്ത്സ് പക്ഷേ ഇവിടെ സിൻഡ്രലാണ് ശരിക്കും പെട്ടത് പെട്ടതില്ലേ സിൻഡ്രലേക്ക് മനോഹരമായ വസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ല ദ പ്രിൻസ് വിസിറ്റഡ് എവറി ഹൗസ് ഓരോ വീടും പ്രിൻസ് വിസിറ്റ് ചെയ്തു ഹി ഇൻവൈറ്റഡ് ഗേൾസ് ടു ട്രൈ ഓൺ ദ ഷൂ അപ്പോൾ ആ കയ്യിൽ നമ്മുടെ സിൻഡ്രൽ ഉപേക്ഷിച്ച് പോയ ആ ഗ്ലാസ് ഷൂ കയ്യിലുണ്ട് അപ്പോൾ ഓരോ പെൺകുട്ടിയോടും ഇതും ധരിച്ച് നോക്കൂ കാരണം അവർക്ക് ആവുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് എന്നിട്ട് ആ ഷൂ ധരിച്ച് ധരിക്കാൻ പറയുന്നുണ്ട് സിൻട്രല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ ബോൾ റൂം ദ ഗേൾസ് ട്രൈഡ് ട്രൈഡ് ഇറ്റ് ഓൺ അപ്പോൾ എല്ലാ പെൺകുട്ടികളും അത് ധരിക്കാൻ നോക്കി ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് എനി വൺ ഓഫ് ദ പക്ഷേ ഒരു പെൺകുട്ടിയുടെയും കാലിന് അത് മാച്ചായില്ല ആ ഒരു ഷൂ ഫൈനലി ദ പ്രിൻസ് റീച്ച്ഡ് സിൻഡ്രല സൗസ് അവസാനം സിൻട്രലയുടെ വീട്ടിലെത്തി ആര് നമ്മുടെ പ്രിൻസ് ദ എൽഡസ്റ്റ് സെപ് സ്റ്റെപ് സിസ്റ്റർ വെൻ ടു ഹെർ റൂം ടു ട്രൈ ഓൺ ദ ഷൂ അങ്ങനെ എൽഡസ്റ്റ് ആയിട്ടുള്ള അതായത് ഏറ്റവും മൂത്ത ആ ഒരു ചേച്ചി സിൻഡ്രലയുടെ ചേച്ചി ആ അവളുടെ റൂമിലേക്കു പോയിട്ട് ആ ഷൂന്നിടാൻ നോക്കി രാജന് മുമ്പിൽ വെച്ചിട്ടല്ല റൂമിൽ വെച്ചിട്ട് ആ ഷൂന്നിടാൻ നോക്കി ആൻഡ് ഹെർ മദർ സ്റ്റുഡ് ബൈ അവളുടെ അമ്മ അടുത്തുണ്ട് കേട്ടോ ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഹെർ ബിഗ് ടൂ ഇൻ ടു ഇറ്റ് ടു എന്ന് പറഞ്ഞാൽ പെരുവിരലാണ് അവളുടെ പെരുവിരൽ വലിയ വിരലായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഷൂവിൽ കൊണ്ടില്ല അവളുടെ കാല് ഫോർ ദ ഷൂ വാസ് ടു സ്മോൾ ആ ഷൂ ആവട്ടെ വളരെ ചെറിയ ഷൂ ആയിരുന്നു ദെൻ ഹെർ മദർ ഹാൻഡ് ഹെർ എ നൈഫ് അപ്പോൾ അവൾക്ക് ആ ഷൂ എന്തായാലും കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളുടെ അമ്മ എന്ത് പറഞ്ഞു ഒരു എന്ത് ചെയ്തു ഒരു നൈഫ് ഒരു കത്യം കൊടുത്തു ആൻഡ് സെർട്ട് കട്ട് ദ ടൂ ഓഫ് ആ ആ വേറെലങ്ങ് മുറിച്ച് കളഞ്ഞേക്കു ഫോർ വെൻ യു ആർ എ ക്വീൻ നീ ഒരു ക്വീൻ ആയി കഴിഞ്ഞാൽ അതായത് രാജ്ഞിയായി കഴിഞ്ഞാൽ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുഡ് പിന്നെ നിനക്ക് കാലിൽ നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിന്നെ മഞ്ചലിലൊക്കെ കയറി കൊണ്ടുപോകലോ അല്ലെങ്കിൽ കുതിര വണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും വരില്ല അതുകൊണ്ട് ആ ടു ആ ഒരു വിരലങ്ങ് മുറിച്ച് കളഞ്ഞേക്കുന്ന് പറഞ്ഞു സോ ദ ഗേൾ കട്ട് ഓഫ് ഹെർ ടു ആ സ്ത്രീ എന്ത് ആ പെൺകുട്ടി എന്തു ചെയ്തു ഒരു കാലിൻ്റെ വിരലങ്ങ് മുറിച്ച് കളഞ്ഞു ടു ആ പെരുവേരലങ്ങ് മുറിച്ച് കളഞ്ഞു സ്ക്വീസ്ഡ് ഹെർ ഫുട് ഇൻ ടു ദ ഷൂ സ്ക്വീസ്ഡ് എന്ന് പറഞ്ഞു ഇവിടെ കുത്തിക്കൊള്ളിച്ചാണ് അത് കാലിങ്ങനെ ആ ഷൂവിൻ്റെ ഉള്ളിലേക്ക് കൊള്ളാത്ത കാല് കുത്തി കൊള്ളിച്ചു ഷീ കൺസീൽഡ് ഹെർ പെയിൻ കാരണം വിരൽ മുറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണല്ലോ കൺസീൽഡ് എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെച്ചു എന്നാ പെയിന് വേദന ഇവൾ ഇവളെന്ത് ചെയ്തു അവളുടെ വേദന അങ്ങ് ഒളിപ്പിച്ച് വെച്ചു ആൻഡ് വെൻ ഡൗൺ ടു ദ പ്രിൻസ് എന്നിട്ട് പ്രിൻസിന്റെ അടുത്തേക്ക് പോയി ദ പ്രിൻസ് ലുക്ട് അറ്റ് ഹെർ ഷൂ ആൻഡ് സോ ബ്ലഡ് ഫ്ലോയിങ് ആൻഡ് റൈറ്റ് പ്രിൻസ് അവളുടെ ഷൂലേക്ക് നോക്കി ഫിറ്റിംഗ് ആണോ എന്ന് അപ്പോൾ എന്താ കണ്ടത് ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമില്ല വെറും കഥയാണ് ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ അപ്പോൾ പ്രിൻസ് പറഞ്ഞു നോ ഇത് നല്ല വധുവല്ല അതായത് ഇവളുടെ ഷൂ അല്ല ഇതെന്ന് മനസ്സിലായി ദ പ്രിൻസ് ഷൗട്ടഡ് ഇൻ ആഗ്രർ ദേശത്തിലാണിത് പറഞ്ഞത് നോട്ട് ദ റൈറ്റ് അല്ല ഇവളൊരു നല്ല വധു അല്ല എന്ന് പറഞ്ഞു ദെൻ ദ അതർ സിസ്റ്റർ ഷായൂ ഇനി രണ്ടാമത്തെ സിസ്റ്റർ ഉണ്ടല്ലോ അവൾ ആ ഷൂവ് ഇടാൻ നോക്കി ഷീ വെൻറ്റ് ഇൻ ടു ഹെർ റൂം അങ്ങനെ അവൾ അവളുടെ റൂമിൽ പോയി ടു ഡു സോ അങ്ങനെ ചെയ്യാൻ ഇത് ഷൂ ഇടാൻ വേണ്ടിയിട്ട് ആൻഡ് ഗോട്ട് ഹെർ ടു കംഫർട്ടബിൾ എൻ അപ്പോൾ അവളുടെ വിരലുകളൊക്കെ കംഫർട്ടബിളായിട്ട് വളരെ സുഖത്തോടെ ഈ ഷൂവിൻ്റെ ഉള്ളിലേക്ക് പോയി ബട്ട് ഹെർ ഹീൽ വാസ് ടു ലാർജ് പക്ഷേ അവളുടെ ഹീൽ മടമ്പ് ഭാഗം ഉപ്പൂറ്റി ഭാഗം എന്താണ് ഭയങ്കര വലുതായിരുന്നു അത് ഇതിലേക്ക് കൊണ്ടില്ല ഈ ഷൂവിൻ്റെ ഉള്ളിലേക്ക് പോയില്ല അപ്പോൾ ആദ്യത്തെ സിസ്റ്റർ സിസ്റ്ററിട്ടപ്പോൾ എന്താണ് ഒരു പെരുവേരലായിരുന്നു അതിൽ പ്രശ്നം ആ ഷൂവിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പ്രശ്നം ഇവിടെയോ എന്താ പ്രശ്നം ഹീൽ ഭാഗമായിരുന്നു പ്രശ്നം ദെൻ എന്താ അവിടെ സംഭവിച്ചത് ഹീൽ വാസ് ടു ലാർജ് വലിയ ഹീലായിരുന്നല്ലോ ദെൻ ഹെർ മദർ ഹാൻഡഡ് ഹെർ ദ നൈഫ് അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു ഒരു കത്തി അങ്ങ് മകളടുത്ത് കൊടുത്തു എന്നോട് പറഞ്ഞു സെയിങ് കട്ട് എ പീസ് ഓഫ് യുവർ ഹീൽ നിൻ്റെ ഹീലിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്ക് വെൻ യു ആർ ദ ക്വീൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുഡ് നീ ഒരു ക്വീനായി കഴിഞ്ഞാൽ രാജകുമാരി ആയിക്കഴിഞ്ഞ രാജ്ഞിയായി കഴിഞ്ഞാൽ അല്ലേ കാരണം ഈ രാജ വരനാളെ രാജാവുമല്ലോ അപ്പോൾ നിനക്ക് വിവാഹം ചെയ്താൽ ഇപ്പോഴത്തെ രാജകുമാരി പിന്നെ രാജ്ഞിയാവും യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുഡ് നിനക്ക് നടക്കേണ്ട ആവശ്യമൊന്നും വരില്ല എന്ന് പറഞ്ഞു സോ ദ ഗേൾ കട്ട് ഓഫ് ദ എ പീസ് ഓഫ് ഹെർ ഹീൽ കാലിൻ്റെ ഒരു ഭാഗം ഹീലി നിന്ന് മടങ്ങുന്ന ഒരു ഭാഗം മുറിച്ചു എൻ ത്രസ്റ്റ് ഹെർ ഫുട്ട് ഇൻ ടു ദ ഷൂ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ട് ഇട്ടു എന്നാണ് അർത്ഥം ഹർ ഫുട് ഇൻ ടു ദ ഷൂ കാല് ഷൂവിലേക്ക് ഇട്ടു അപ്പോൾ ഇതൊക്കെ നാലിച്ച് നോക്കൂ എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കുന്നത് അപ്പോൾ പഴയ കാലത്തുള്ളൊരു ഇതാണ് ആ ഒരു അന്നത്തെ എന്താ പറയാ ഒരു സമൂഹത്തിന്റെ ഒരു ചിന്താ രീതിയാണ് മികച്ചൊരു വിവാഹത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുന്നതാണ് അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് ദ പ്രിൻസ് ലുക്ക് അറ്റ് ഫീറ്റ് ആൻഡ് ആൻഡ് മോർ ആംഗ്രി ബ്ലഡ് ഓൺ ഷൂ അപ്പോൾ പ്രിൻസ് അവളുടെ കാലിലേക്ക് നോക്കി അപ്പോൾ എന്താ അവിടെ കണ്ടത് ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പ്രിൻസിന് ദേഷ്യം വന്നു ആൻഡ് ഷൗട്ട് ദർ ഇസ് ബ്ലഡ് ഓൺ യുർ ഷൂ നിന്റെ ഷൂവിലതാ ബ്ലഡ് ഉണ്ട് ദ ഷൂ ഈസ് ടു സ്മോൾ നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ ആശു നിനക്ക് വളരെ ചെറുതാണ് നീ ഒരു നല്ല ബ്രൈഡ് അല്ല എന്നാണ് പറഞ്ഞത് ദെൻ സിൻഡ്രൽ കേം ഫോർവേഡ് ആൻഡ് സൈഡ് ലെറ്റ് മി ട്രൈ അപ്പൊ സിൻഡ്രല ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകുന്നു എന്നിട്ട് പറഞ്ഞു ലെറ്റ് മി ഞാൻ ഞാനിതൊന്ന് ശ്രമിക്കട്ടെ ഹെർ സിസ്റ്റേഴ്സ് ലാഫ്റ്റ് അറ്റ് ഹെയർ ലാഫ്റ്റ് എറ്റ് എന്ന് പറഞ്ഞാൽ കളിയാക്കി ചേച്ചു ഓ നീയാണോ ധരിക്കാൻ പോകുന്നത് ക്ലിയർ ഔട്ട് ഓഫ് ഹിയർ ഹൗ ഹൗ ഡു കം ഹിയർ ഇൻ ദീസ് ഡേർട്ടി റാക്സ് യു അഗ്ലി ക്രീച്ചർ കണ്ടോ അസ് സ്റ്റെപ് സിസ്റ്റേഴ്സ് ഇവിടെ അവിടെയും അപമാനിക്കുക എന്താ പറയുന്നത് ക്ലിയർ ഔട്ട് ഓഫ് ഇയർ എന്ന് പറഞ്ഞാൽ പോ ഇവിടെ നിന്ന് പോ ഹൗ ഡെയർ യു എന്ന് പറഞ്ഞാൽ എങ്ങനെ നിനക്ക് ധൈര്യം വന്നു എങ്ങനെ നിനക്ക് ധൈര്യം വന്നു ഹൗ ഡെയർ യു കം ഹിയർ ഇൻ ദീസ് ഡേർട്ടി റാങ്ക്സ് ഈ കീറി പറഞ്ഞ വസ്ത്രം കൊണ്ട് ഇവിടെ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു യു അഗ്ലി ക്രീച്ചർ വൃത്തികെട്ട ജീവി യു സെ സൈഡ് അവർ പറഞ്ഞു ബ് ദ പ്രിൻസ് ആസ്റ്റ് ഹെർ ടു ഷായ് ദ ഷൂ പക്ഷെ പ്രിൻസ് രാജകുമാരെന്ന് പറഞ്ഞു കുഴപ്പമില്ല നീ ആ ഷൂ നിട്ട് നോക്കുമെന്ന് പറഞ്ഞു ഐ ഹാവ് സീൻ യു സാമ്പാർ അവൻ രാജുമാരൻ പറഞ്ഞു നിന്നെവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ ബട്ട് ഐ കനോട്ട് റിമെമ്പർ വെയർ റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എനിക്ക് നിന്നെ ഓർക്കാൻ കഴിയുന്നില്ല എവിടെ നിന്നാണെന്ന് അറിയുന്നില്ല നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഹി സെഡ് അവൻ അദ്ദേഹം പറഞ്ഞു സിൻറല പുട്ട് ഹെർ ലെഫ്റ്റ് ഫുട് ഇൻ ടു ദ ഷൂ ആൻഡ് ഇറ്റ് ഫിറ്റഡ് പെർഫെക്റ്റ്ലി എന്താ സംബന്ധിച്ചത് സിൻഡ്രലയുടെ സിൻറലയുടെ ഇടത്തെ കാല് ആ ഷൂവിൻ്റെ ഉള്ളിലേക്കൊക്കെ കിട്ടും അത് പെർഫെക്റ്റ് ആയിട്ടൊരു ഫിറ്റായി എവറിബഡി വാസ് അസ്റ്റോണിഷ്ഡ് അസ്റ്റോണിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി അപ്പോൾ ഇവളായിരുന്നു അവൾ എന്നൊക്കെ അവരിങ്ങനെ ആലോചിക്കുക ഷീ ദാൻ പുൾ ഡൗട്ട് ദ അതർ ഷൂ ഫ്രം ഹെർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ഹെർ റൈറ്റ് ഫുഡ് ഇനി ഇതിന്റെ മറ്റേ ഷൂ ഇവരുടെ കഴിത്തന്നുണ്ടല്ലോ ഒരു ചൂടല്ലേ രാജകുമാരൻ്റെ അടുത്തുള്ളത് മറ്റേ ഷൂ ഇവളുടെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു പുൾ ഡൗട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുത്തു പോക്കറ്റിൽ നിന്ന് എന്നിട്ടോ റൈറ്റ് ഫുഡ് വലത്തേക്കാലിൽ നിന്ന് പുട്ടിറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ധരിച്ചു എന്നാണ് അർത്ഥം പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നെട്ടോ അപ്പം വലത്തേക്കാലും ഷൂ അങ്ങ് ധരിച്ചു ജസ്റ്റ് ദൻ ദ അപ്പിയേർഡ് ആൻഡ് ടച്ച്ഡ് ഹെർ വിത്ത് ഹെർ മാജിക് ഗോഞ്ച് ആ സമയത്ത് ഫേരി ഗോഡ് മാത്രം അങ്ങ് അവിടെ അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടോ മാന്ത്രിക വടി കൊണ്ട് അവളെ അങ്ങ് തൊട്ടു ആ സമയത്ത് എന്താ സംഭവിച്ചത് ഇന്നേ മൊമെൻറ്റ് ഒരു നിമിഷം കൊണ്ട് ഹെർ റാക്സ് ചേഞ്ച്ഡ് ഇൻ ടു ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ് അവിടെ കീറി പറഞ്ഞ വസ്ത്രമൊക്കെ സിൽക്ക് ഗോൾഡ് പട്ടു വസ്ത്രമായി അതുപോലെ തന്നെ സ്വർണ്ണ സ്വർണ്ണം കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ട വസ്ത്രമായി മാറി ദ പ്രിൻസ് ഡാൻസ് വിത്ത് ജോയ് ആൻഡ് ക്രൈഡ് ദിസ് ഇസ് ദൈറ്റ് സന്തോഷം കൊണ്ട് രാജകുമാരൻ ചെയ്തു ഡാൻസ് ചെയ്തെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഉറക്കെ പറഞ്ഞു ദിസ് ഇസ് ദ റൈറ്റ് ബ്രൈഡ് ഇതാണ് യഥാർത്ഥ വധു ഇതാണ് ശരിയായ വധു ദ ഷൂസ് ആർ ഫിറ്റ് ഫോർ ഹെയർ കണ്ടോ ഷൂസ് ഒക്കെ അവൾക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആണ് ഷീ ഷീഇസ് ദ റൈറ്റ് ബ്രൈഡ് ആഫ്റ്റർ ഓൾ ഇവളാണ് റൈറ്റ് ആയിട്ടുള്ള ബ്രൈഡ് വധു ഹീ സെഡ് ഇൻ ഹീ സെഡ് ടു സിൻഡ്രല സിൻഡ്രലോട് പറഞ്ഞു യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ കൺട്രി ഈ കൺട്രി രാജ്യത്തിലെ തന്നെ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും മികച്ച ഏറ്റവും മനോഹരിയായിട്ടുള്ള പെൺകുട്ടിയാണ് നീ ഐ വിൽ മേക്ക് യു മൈ ബ്രേറ്റ് നിന്നെ ഞാൻ എൻ്റെ വധുവാക്കും എന്ന് പറഞ്ഞു ദ പ്രിൻസ് മാരീഡ് ആൻഡ് ടു കെർ ടു ദ പാലസ് അങ്ങനെ അവളെ പ്രിൻസ് വിവാഹം ചെയ്തു എന്നിട്ട് പാലസ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി സിൻട്രല പാടണ്ട് ഹെർ സിസ്റ്റേഴ്സ് പാടണ്ട് എന്ന് പറഞ്ഞാൽ ഫോർ അതായത് ക്ഷമിച്ചു മാപ്പ് കൊടുത്തു സിസ്റ്റേഴ്സിന് സിൻട്രല മാപ്പ് കൊടുത്തു ആൻഡ് ടുക്ക് ദം ടു ദ പാലസ് അവരെയും കൊണ്ട് പാലസിലേക്ക് പോയി ദേ ലിഫ്റ്റ് ദർ ഹാപ്പിലി ദ റാഫ്റ്റർ ദാഫ്റ്റർ അതിനുശേഷം അവരെല്ലാവരും അതായത് സിൻഡ്രലയും അവരുടെ സിസ്റ്റേഴ്സും അപ്പോൾ സ്വഭാവകെട്ട് മദറിനെയും കൊണ്ട് പോയിട്ടുണ്ടാവും രാജകുമാരനും എല്ലാവരും ഹാപ്പി ആയിട്ട് അവിടെ ജീവിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈയൊരു കഥ ഇങ്ങനെ വായിക്കുമ്പോഴേ ഇതിലുള്ള പലതും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നും ഒരു മികച്ച വരനെ കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കണം അപ്പം പഴയ കാലത്ത് ആ ഒരു അന്നത്തെ കാലത്തെ സമൂഹത്തിലെ മാനസികാവസ്ഥ ജനങ്ങളുടെ ഒരു മനസ്സ് തന്നെയാണല്ലോ അന്നത്തെ കാലത്തെ പഴയകാലത്തെ ലിറ്ററേച്ചർ അതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പഴയ കാലത്ത് ജനങ്ങൾ എങ്ങനെയാണോ അന്നത്തെ സമൂഹത്തിൽ എന്തായിരുന്നോ അതൊക്കെയാണ് ആ സമൂഹ ലിറ്ററച്ചറിൽ കാണുക അപ്പോൾ ഇതൊക്കെ ആ രീതിയിൽ കണ്ടാൽ മതി ഇന്നത്തെ രീതിയിൽ ഇതും ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കട്ടെ ലൈക്ക് ചെയ്തോളൂ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോളൂ കൂടുതൽ വീഡിയോസ് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പഠനത്തിന് അനുയോജ്യമായ ഇംഗ്ലീഷ് വീഡിയോസിന് വേണ്ടിയിട്ട് ദാ ഈ ചാനൽ ഈസ് ഇംഗ്ലീഷ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ സോ താങ്ക് ഫോർ വാച്ചിങ്